ഹലോ ഫ്രണ്ട്സ്, എഗെയിൻസ് വെൽക്കം ടു അപ്പുസ് വ്ളോഗ്സ്. അപ്പോൾ ഞാൻ ഇന്ന് നല്ല കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള ടിപ്സൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പൗഡർ കൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ അലമാരയിൽ നമ്മൾ വെറുതെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഈ പൗഡർ, നമ്മൾ പലരും വിചാരിക്കുന്നത് മുഖത്തിടാൻ മാത്രമേ ഈ പൗഡർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ വല്ലപ്പോഴും നമ്മൾ പുറത്ത് പോകുമ്പോൾ മാത്രം ഉപയോഗിക്കുന്നുണ്ട്. തന്നെ നമുക്ക് പൗഡറൊക്കെ അങ്ങനെ തീരുമൊന്നും ചെയ്യില്ല. അപ്പോൾ ചില പൗഡറൊക്കെ ഡേറ്റൊക്കെ കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ടാവും, അപ്പോൾ അത് മുഖത്തിടാനും പറ്റില്ല. അങ്ങനെയുള്ള പൗഡറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ കൊണ്ട് കുറേ ഗുണങ്ങളുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുകയാണെങ്കിൽ ഞാൻ എനേബിൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സിനോടൊക്കെ റെക്കമെൻഡ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ കമൻറ്റൊക്കെ ഫീഡ്ബാക്കായിട്ട് അറിയിക്കുകയും വേണം. ഇനി പൗഡർ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ നമ്മുടെ മുഖമൊക്കെ വെയിലത്തൊക്കെ പുറത്ത് പോയിട്ട് വരുമ്പോൾ നമ്മുടെ മുഖമൊക്കെ കരുവളിച്ച പോലെ ഉണ്ടാവും. അപ്പം നമ്മൾ ഈ പൗഡർ എടുത്തിട്ട് കുറച്ച് അതിലോട്ട് വെള്ളം ചേർത്തിട്ട് നമ്മുടെ മുഖം ഒന്ന് കഴുകി കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ്നെസ്സും ഒരു ഗ്ലോയും കിട്ടുന്നതായിരിക്കും. ഇതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്ത് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകാൻ ഒരുങ്ങുകയാണെങ്കിൽ നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നമ്മളെന്തൊക്കെ കുറച്ച് പൗഡർ എടുക്കാം. ഒരു രണ്ട് തുള്ളി പനീറോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ഉറ്റിച്ചിട്ട് നമ്മുടെ മുഖം ഒന്ന് കഴുകുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ അപ്പം തന്നെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ടൈറ്റായിട്ട് കിടക്കുന്ന നമ്മുടെ കയ്യിലൊക്കെയുള്ള മോതിരം നമുക്ക് അഴിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ വരികയാണെങ്കിൽ, ചിലപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ മോതിരമൊക്കെ കയ്യിലിട്ട് ചൂരാനൊക്കെ ഭയങ്കര പ്രയാസമായിട്ട് നിൽക്കുന്ന സമയമുണ്ടാവും. അപ്പം നമ്മളിതാ ഇതുപോലെ കുറച്ച് പൗഡർ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ തുമ്പി കൊടുത്തിട്ട് നമ്മളിത് ഊരാൻ ശ്രമിച്ചാൽ എളുപ്പത്തിൽ തന്നെ അത് വരുന്നത്. ഇതിപ്പോൾ എൻ്റെ ഭയങ്കര ടൈറ്റാണ്, ഒരുപാട് കാലമായിട്ട് ഞാൻ ഈ കയ്യിൽ അണിഞ്ഞിരിക്കുന്ന മോതിരാണ്. ഇത് കണ്ടോ, ഇപ്പം നല്ല സ്മൂത്തായിട്ട് ഇറങ്ങി വരുന്നത് കണ്ടോ. ഈസിയായിട്ട് എനിക്ക് ദൂരാനും ഇടാനും പറ്റും. ഇനി അടുത്തതായിട്ട് വെച്ചാൽ നമ്മൾ ചെറിയ വളയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതാണെങ്കിൽ എളുപ്പത്തിൽ ഇങ്ങനെ കയറുകയും ചെയ്യില്ല. അപ്പം നമ്മൾ അതിന് പകരം കുറച്ച് ഇങ്ങനെ പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വള ഇങ്ങനെ ഇട്ട് കൊടുത്ത് ഇടാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നമുക്കത് സ്മൂത്തായിട്ട് നമ്മുടെ കയ്യിലോട്ട് കയറുന്നതായിരിക്കും. നമുക്ക് ചെറിയ വളയൊക്കെ ഇങ്ങനെ തടിച്ച കയ്യിലൊക്കെ ഇടാൻ പറ്റും. ഇനി അടുത്തതായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഉറുമ്പ് ഏറ്റവും കൂടുതൽ നമ്മളെ ശല്യം ചെയ്യുന്ന ഒരു സാധനമാണ് ഉറുമ്പ്. അപ്പോൾ അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പൗഡർ ഉപയോഗിക്കാം. ടാൽക്കം പൗഡർ തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. ഉറുമ്പ് പൊടിയൊക്കെ ഉപയോഗിക്കുമ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ കുട്ടികളതെടുത്ത് വായിലാക്കുമെന്നുള്ള പേടിയുണ്ട്. നമ്മൾ അധിക പേരും ഉറുമ്പ് പൊടി വാങ്ങില്ല. അപ്പോൾ അതിന് പകരം നമ്മളിങ്ങനെ ടാൽക്കം പൗഡർ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉറുമ്പിനെ രണ്ട് മിനിറ്റ് തന്നെ കൊണ്ട് തന്നെ ഓടിക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ള ടിപ്പെന്ന് വെച്ചാൽ നമ്മൾ അലമാരയിൽ കുറേ നാളത്തേക്കൊക്കെ മടക്കി വെക്കുന്ന ഡ്രസ്സുകളുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ സ്യൂട്ട് കേസിലൊക്കെ ആക്കിയിട്ട് വെക്കുന്ന ഡ്രസ്സുകൾ നമ്മൾ കുറേ നാളത്തിന് ശേഷം, പുതിയ ഡ്രസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ കുറേ നാളത്തിന് ശേഷം ഉപയോഗിക്കുള്ളൂ. അതുപോലെ പട്ടുസാരി, അങ്ങനെ ഒരുപാട് കാലത്തേക്ക് നമ്മൾ അലമാരയിലൊക്കെ വെക്കുന്ന ഡ്രസ്സുകളുണ്ടെങ്കിൽ നമ്മളിതുപോലെ ചെറിയൊരു ക്ലോത്ത് എടുക്കുക, എന്നിട്ട് അതിലോട്ട് ഇതുപോലെ പൗഡർ ഇട്ട് കൊടുക്കുക. പിന്നെ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ക്ലോത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക. ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഒന്നുകിൽ നമ്മൾ ഈ തുണിയുടെ ഇടയിൽ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ അലമാരയുടെ ഏതെങ്കിലും മൂലത്ത് അങ്ങനെ ഒരു കോർണറിലോ മറ്റോ വെച്ച് കൊടുക്കുക. അപ്പം നമുക്ക് നല്ല സ്മെല്ലിട്ട് നമ്മൾ ആ തുണി എടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല സ്മെല്ലിട്ടിട്ട് നമ്മുടെ പുതിയ ഡ്രസ്സ് പോലെ തന്നെ ഉണ്ടാവും. നമ്മളെ പുതിയ ഡ്രസ്സ് എടുക്കുമ്പോൾ എങ്ങനെയാണോ നമുക്ക് സ്മെല്ലുണ്ടാവുക, അതേ മോഡലിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നല്ലൊരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്തതായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കഴുത്തിൽ നമ്മളിങ്ങനെ ഇട്ടിരിക്കുന്ന ചെയിനൊക്കെ ഉണ്ടാവുമല്ലോ, ചെയിനിൽ പലപ്പോഴും നമ്മൾ എന്താ പറയുക മുടിയൊക്കെ കൊടുങ്ങും. പലർക്ക് കുട്ടികളുടെ ആയാലും നമ്മുടെ ആൾക്കൊക്കെ മുടിയൊക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മളത് വലിച്ചെടുക്കുന്ന സമയത്തൊക്കെ പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ഇതാ ഇങ്ങനെ മുടിയൊക്കെ വിട്ട് വരാൻ കുടുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് പൗഡർ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പൗഡർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മളായ ആ ഒരു മുടിയൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കാൻ, മുടി നൂല് അങ്ങനെയൊക്കെ ഉള്ളത് വലിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ അതിന് വരും. നമുക്കങ്ങനെ ബുദ്ധിമുട്ടില്ലാതെ തന്നെ എടുക്കാൻ പറ്റുന്നതായിരുന്നു. ഇനി അടുത്തതായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ രാത്രിയിലൊക്കെ കിടക്കാൻ നേരത്ത് നമ്മളിപ്പോൾ ഒരു പാതിരാത്രിയൊക്കെ എണീച്ച് വന്ന് നോക്കുമ്പോൾ നമ്മൾ പലർക്കും കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ വാഷ് ബേസിലൂടെയൊക്കെ പാറ്റിയൊക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ചതിന് ശേഷം നമ്മൾ വാഷ് ബേസിലോട്ട് ഇതേ ഇങ്ങനെ പൗഡർ ഇങ്ങനെ തൂവിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്
പാറ്റയുടെ ശല്യമൊക്കെ ഒരു പരിധിവരെയല്ല ഒരു 90% നമുക്ക് പാറ്റയുടെ ശല്യമൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മളടുത്ത് സേഫ്റ്റി പിന്നൊക്കെ ഉണ്ടാവുമല്ലോ. സേഫ്റ്റി പിന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറേ നാളത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമല്ലോ, വല്ലപ്പോഴും അല്ലേ നമുക്കിത് വേണ്ട. അപ്പോൾ നമ്മളിത് അലമേരയിലേക്ക് സൂക്ഷിക്കുന്ന സമയത്ത് നമ്മളതൊരു ഡബയിലാക്കിയിട്ട് കുറച്ച് പൗഡർ അതിൽ തൂവി കൊടുത്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുരുമ്പൊന്നും പിടിക്കാതെ എത്ര കാലം കഴിഞ്ഞിട്ടും നമുക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ നീഡിൽ, നമ്മൾ ഹാൻഡ് നീഡിലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് പൗഡറൊക്കെ ഇട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മുടെ റൂമിലുള്ള മിററൊക്കെ നമുക്ക് നല്ല പുതിയതുപോലായിട്ട് നമ്മൾ കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് മുടി വാരി അല്ലെങ്കിൽ മേക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മൂത്ത് ആൻഡ് ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിത് പൗഡർ വെച്ചൊന്ന് തുടക്കുകയാണെങ്കിൽ നല്ല, എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് ടൈം ഇങ്ങനെയാണോ നമ്മുടെ റൂമിൽ കണ്ണാടി സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മോഡലിലേക്ക് തന്നെ തിരിച്ചു തരുന്നത്. ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഇനി അടുത്തതായിട്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ പൗഡർ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് പൗഡറും കുറച്ച് കോഫി പൗഡറും എടുത്തിട്ട് നമുക്ക് നല്ലൊരു ഫേസ് പാക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു നല്ല സംഭവം കൂടിയുണ്ട്. നമ്മൾ ഒരു വീക്കിലി നമ്മൾ കുറച്ച് പൗഡറും അതേ അളവ് തന്നെ കോഫി പൗഡറും എടുത്തിട്ട് നമ്മൾ ഒന്നുകിൽ റോസ് വാട്ടറോ അല്ലെങ്കിൽ ഗ്ലീസറിനോ അങ്ങനെ ഏതെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് നമ്മൾ മുഖത്തിട്ടിട്ട് ഫേസ് പാക്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ഇടാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. ചുമ്മാ ഇരിക്കുമ്പോൾ ഒരു ലൈക്ക് ബട്ടണൊക്കെ അമർത്തുന്നത് കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല. പിന്നെ ഫ്രണ്ട്സിനോടൊക്കെ റെക്കമെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ വെച്ചിരിക്കുന്ന പൗഡർ ഇനി ആരും കളയാൻ പാടില്ല. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.